നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓണത്തിന്റെ പുറകെയുള്ള ഐതിഹ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക? മഹാബലി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു, അയാൾക്ക് കുറെ സ്വത്തുണ്ടായിരുന്നു, ദേവന്മാർ പോയിട്ട് പരാതി പറഞ്ഞു, കൃഷ്ണൻ വന്നു അല്ലെങ്കിൽ ഗുരാരപ്പൻ വന്നു, വാമനായി വന്നു, മൂന്നാമത്തെ തല്ലിൽ ചവിട്ടിത്തടുത്തി. എത്ര ഭാഗവ സപ്താഹം എന്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർ കേട്ടു. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താ? മാവേലിയെ വാമനൻ ചവിട്ടിത്തടുത്തി. ഭഗവാൻ ഒരിക്കലും ഒരു ഭക്തനെ ശിക്ഷിക്കാനല്ല ഭൂമിയിലേക്ക്, ഭഗവാൻ ഒരിക്കലും ഒരു ഭക്തന്റെ ഈ നാശം കാണാനല്ല ഭൂമിയിലേക്ക് വരുന്നത്. മഹാബലി ആഗ്രഹിച്ചത് സ്വർഗമാണെങ്കിൽ അതിനേക്കാൾ ഉപരി, അതിലും എത്രയോ വലിയ സുതലം, അവിടേക്ക് യാത്ര പോക്കോളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പോഴും പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. എന്തിനാണ് നമ്മൾ നമ്മുടെ ഭഗവാനെ മഹാബലി ഇങ്ങനെ അവഹേളിക്കുന്നത്? ഒപ്പം ഭഗവാൻ കൊടുക്കുന്ന പ്രോമിസ് എന്താണ്? ഞാൻ സ്വയം അങ്ങേക്ക് കാവലായിട്ട് അവിടെ ഉണ്ടാവും. അത്ര കണ്ട് കരുണയാണ് ഭഗവാൻ, അത്ര കണ്ട് സ്നേഹമാണ് ബലിയോട്. എങ്ങനെയാണോ ഭഗവാനെ തിരിച്ച് ബലി സ്നേഹിക്കുന്നത്, ഭഗവാൻ എന്നെ തന്നെ അങ്ങ് എടുത്തോളൂ എന്ന് ബലി പറയുന്നത്, അതുപോലെ സ്നേഹം അങ്ങോട്ടും. നീ ചോദിച്ചതിലേറെ സ്വയം എന്നെ തന്നെ ഞാനിതാ നിനക്ക് തരുന്നു. അങ്ങനെ പറയുന്ന ആളാണ് നമ്മുടെ ഭഗവാൻ.